തിരുവനന്തപുരം വെള്ളനാട് കരടി കിണറ്റിൽ വീണു. കോഴികളെ പിടികൂടാനായി ചാടിയ കരടി കിണറ്റിൽ വീഴുകയായിരുന്നു. കരടിയെ പുറത്തെടുക്കാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മൃഗഡോക്ടറും സ്ഥലത്തെത്തി. മുഹമ്മദ് അൻവറാണ് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അൻവർ, ഇത് എപ്പോഴാണ് ഈ കരടി കിണറ്റിൽ വീണത്? ഇതിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരുകയാണെന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. ഏത് തരത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്? ഇന്ന് രാത്രി 12 മണിയോടെയാണ് കോഴികളെ പിടിക്കാൻ ചാടുന്നതിനിടെ കരടി കിണറ്റിൽ വീണത്. അപ്പോ ആ സമയം മുതൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാവിലെ ആയതോടെ റാപ്പിഡ് റെസ്പോൺസ് എത്തി കരടിയെ മയക്കി വെച്ച് പുറത്തെടുക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. DFO അടക്കമുള്ള മുതിർന്ന വനംവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കരടി കിണറ്റിലേക്ക് ഇറക്കിയ കയർ കടിച്ച് രക്ഷപ്പെടാൻ കരടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വിജയിച്ചിട്ടില്ല. എന്തായാലും കരടി ആയതിനാൽ തന്നെ ആളുകൾ വൻതോതിൽ ആളുകൾ ജനക്കൂട്ടം ഇവിടെ എത്തി കരടിയെ കാണാൻ എത്തിയിട്ടുമുണ്ട്. മൃഗഡോക്ടർ വന്നതോടെ മയക്കുപൊടി വെച്ച് കരടിയെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. അമൃത, തിരുവനന്തപുരം വെള്ളനാടാണ് കരടി കിണറ്റിൽ വീണത്. കോഴികളെ പിടികൂടാനായി ചാടിയ കരടി കിണറ്റിൽ വീഴുകയായിരുന്നു. ഏതായാലും കരടിയെ പുറത്തേക്ക് എടുക്കാനുള്ള നടപടികളൊക്കെ നടക്കുകയാണ്. മയക്കുവെടി വെച്ച് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ നിലവിൽ വനംവകുപ്പ് ശ്രമിക്കുന്നത്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മൃഗഡോക്ടറും ഒക്കെ അവിടെ തുടരുകയാണ്. ഉടൻ തന്നെ ഈ കരടിയെ പുറത്തേക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് അൻവറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ രാത്രിയാണ് ഈ കരടി കിണറ്റിൽ വീണത്. കോഴിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഏതായാലും അപ്പോൾ തൊട്ട് തന്നെ വനംവകുപ്പും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും കരടിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്.